രാഷ്ട്രപിതാവിൻ്റെ ഓർമ്മകൾ മെല്ലെ മെല്ലെ മാഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മനഃപൂർവം തമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാത്മജിയെ ഓർമ്മിക്കുക എന്നത് തന്നെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. താരകമണിമാല ചാർത്തിയാലതും കൊള്ളാം, കാറണിച്ചളി മീതേ പുരണ്ടാലതും കൊള്ളാം, ഇല്ലിഹസംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായ സൗവണ്ണമൻ ഗുരുനാഥൻ. ഗാന്ധിജിയെ ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് വള്ളത്തോൾ വിവരിക്കുന്നതാണ്. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധൻ്റെ അഹിംസയും രന്തിദേവൻ്റെ ദയാവായ്പും ഒരാളിൽ ചേർന്നൊത്തു കാണണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാർ എൻ ഗുരുതൻ നികടത്തിൽ, അല്ലായെങ്കിൽ അവിടുത്തെ ചരിത്രം വായിക്കുവിൻ എന്നാണ്. ഇന്നും ഗാന്ധിജിയെ ഓർമ്മിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ വരികളാണ്. എൻ്റെ നാടും മഹാത്മജിയും തമ്മിലുള്ള ഒരു ഹൃദയബന്ധത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് മഹാത്മജിയുടെ പാദസ്പർശമേറ്റ അപൂർവം സ്ഥലങ്ങളെ കേരളത്തിലുള്ളൂ. അതിലൊന്ന് എൻ്റെ നാടാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും. പയ്യന്നൂർ ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അന്ന് പയ്യന്നൂര് സന്ദർശിക്കുന്നത്. 1934 ജനുവരി 12 അന്ന് നാരായണ ആശ്രമത്തിൽ അദ്ദേഹം നട്ട മാവ് ഇന്നും ഏറ്റവും വലിയ ഒരു സ്വാതന്ത്ര്യ സമര സ്മൃതിയായിട്ട് അവിടെ പടർന്ന് പന്തലിച്ച് നിൽപ്പുണ്ട്. ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും ഏറ്റവും അധികം ഏറ്റെടുത്ത ഒരു മണ്ണാണ് പയ്യന്നൂരിൻ്റേത്. അദ്ദേഹത്തിൻ്റെ ഉപ്പുകുറുക്കൽ സമരത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു പയ്യന്നൂര്. അതുകൊണ്ടാണ് പയ്യന്നൂരിന് രണ്ടാം ബർദോളി എന്ന പേര് വന്നത്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ വിദേശ വസ്ത്രബഹിഷ്കരണം ഉൾപ്പെടെയുള്ള കർമ്മ പരിപാടികൾ ഏറ്റവുമധികം ഊർജ്ജസ്വലതയോടെ ഏറ്റെടുത്ത് നടപ്പാക്കിയ പ്രദേശങ്ങളിലൊന്ന് പയ്യന്നൂരാണ്. ഖാദി പ്രചരണവും രാഷ്ട്രഭാഷാ പ്രചരണവും ഐത്തോച്ചാടനവും ഒക്കെ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്തുടർന്ന ഒരു നാടാണ് പയ്യന്നൂര്. ഗാന്ധിജിയുടെ ആ ഒരു പ്രഭയിൽ ആകൃഷ്ടരായിട്ട് ജീവിച്ച ഒരുപാട് ഗാന്ധിയന്മാരുണ്ടായിരുന്ന നാടാണ് പയ്യന്നൂര്. ഇന്നും VP അപ്പുകുട്ട പൊതുവാളെ പോലുള്ള പരിശുദ്ധരായിട്ടുള്ള ഗാന്ധിയന്മാർ ആ നാട്ടിലുണ്ട്. ഗാന്ധിജിയുടെ ഓർമ്മകൾ പേറുന്ന ഒരുപാട് സ്ഥലങ്ങളും സ്ഥാപനങ്ങളുമുണ്ട്. പയ്യന്നൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മൈതാനത്തിൻ്റെ പേര് ഗാന്ധി മൈതാനം എന്നാണ്. ഈ ഗാന്ധി മൈതാനത്തിലാണ് എത്രയോ രാഷ്ട്രീയ സമ്മേളനങ്ങളും സാംസ്കാരിക പരിപാടികളും നടന്നിട്ടുള്ളത്. ഇന്ന് അത് ഗാന്ധി പാർക്കാണ് വികസനത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഇന്നും ഗാന്ധിജിയുടെ ഒരു ഓർമ്മയായിട്ട് തന്നെയാണ് ഞങ്ങൾ പയ്യന്നൂരുകാർ ആ ഗാന്ധി പാർക്കിനെ കാണുന്നത്. പയ്യന്നൂരിൽ എൻ്റെ ഗ്രാമത്തിൻ്റെ പേര് മഹാദേവ ഗ്രാമം എന്നാണ്. അത് ഏതെങ്കിലും ഒരു ദേവൻ്റെ പേരിലുള്ള ഗ്രാമമല്ല, മറിച്ച് മഹാത്മജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ ദേശായിയുടെ പേരിലുള്ള ഗ്രാമമാണ്. ഇതേ മഹാദേവ ദേശായിയുടെ പേരിൽ ആ ഗ്രാമത്തിൽ ഒരു വായനശാലയുമുണ്ട്, മഹാദേവ ദേശായി വായനശാല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഓർമ്മയായിട്ട്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ തന്നെ ഒരു ഓർമ്മയായിട്ട് ആണ് ഞങ്ങളൊക്കെ ആ വായനശാലയെ കാണുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് മഹാത്മജിയുടെ പ്രിയ പത്നിയായിട്ടിരുന്ന കസ്തൂർബയുടെ പേരിലുള്ള വായനശാലയുണ്ട്. അതുകൊണ്ട് പയ്യന്നൂര് രാഷ്ട്രീയ ഭൂപടത്തിൽ എങ്ങനെ അടയാളപ്പെടുത്തിയാലും എവിടെയൊക്കെയോ ഒരു ഗാന്ധിയൻ മനസ്സും
ഗാന്ധിയൻ സ്നേഹവും സൂക്ഷിക്കുന്ന ഒരു നാടാണ്. ഹൃദയത്തിൽ എവിടെയോ ഗാന്ധിജിക്കെന്നും ഒരു സ്ഥാനം പയ്യന്നൂരുകാരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പയ്യന്നൂരുകാരുടെ മനസ്സുകളിൽ നിന്ന് ഗാന്ധിജിയെ മായ്ച്ചു കളയുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല.